പുളിയല്ലേ, എങ്ങനെയാ ഒരു രക്ഷയില്ല. ഹായ് മച്ചാന്മാരെ, ഓൾ ഇന്ത്യ റൈഡിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. മച്ചാന്മാരെ, നമ്മളിപ്പോൾ ഗോവൻ ബോർഡറിലാണ് നമ്മൾ നിൽക്കണത്. ഗോവ കടന്നു, ഇതാണ് ഗോവയുടെ ബോർഡർ. ഇനി അങ്ങോട്ട് മഹാരാഷ്ട്രയാണ്. അപ്പോൾ മൂന്ന് വഴിക്ക് നമുക്ക് പോവാം. ഒരെണ്ണം ചൊർള ഗട്ട് വഴിയാണ്. ചൊർള ഗട്ട് അത് കൂടുതലും നാഷണൽ പെർമിറ്റ് ലോറികളാണ് അതുവഴി പോകുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വഴി തന്നെ NH66 അങ്ങോട്ടുണ്ട്, മുംബൈക്കാണിത് പോകുന്നത്. ഇങ്ങനെ പോവാം. പക്ഷേ ഈ വഴിയുടെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ വഴി ഭയങ്കര ബ്ലോക്കാണ്, വഴി കറക്റ്റ് അല്ല, മഴയും ഭയങ്കര കോസ്റ്റൽ റോഡായതുകൊണ്ട് മഴ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അമ്പോളി വഴിയാണ് നമ്മൾ പോകുന്നത്, അമ്പോളി ഘട്ട് കയറിയാണ് പോകുന്നത്. അമ്പോളി ഘട്ടെന്ന് പറഞ്ഞാൽ അവിടെ അടിപൊളി സൂപ്പർ ഒരു വെള്ളച്ചാട്ടമുണ്ട്, ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു വെള്ളച്ചാട്ടമാണ്. ഭയങ്കര രസമാണ്, സ്റ്റെപ്പിലൂടെ ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്ന കാഴ്ച നിങ്ങൾ പല എന്താ പറയുക ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു അമ്പോളി ഘട്ട് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ചുറ്റുള്ളത് അമ്പോളി വാട്ടർഫോളിലേക്ക് 40 കിലോമീറ്ററാണ് റൈറ്റിലേക്കുള്ളത്. അതിനുശേഷം തർക്കാലി ബീച്ച്, കുൻകേശ്വര, സാഗരേശ്വര, അതൊക്കെ ബീച്ച് സൈഡാണ്. ഇനി അങ്ങോട്ട് ഞങ്ങൾ കാണാത്ത വഴികളാണ്, കാണാത്ത ജീവിതത്തിൽ ഒരിക്കലും അല്ലടാ പോകാത്ത വഴികളിലൂടെയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ എന്തായാലും യാത്രയിലേക്ക് കടക്കാം. ഓക്കെ, ബൈ ബൈ NH66. NH66 ഒരു ബൈ ബൈ കൊടുത്താണ് അമ്പോളിയിലേക്ക്. നമ്മൾ ഫോറസ്റ്റിലേക്കാണ് ഇത് കയറാൻ പോകുന്നത്, ഫോറസ്റ്റ് റൂട്ടാണ്. മച്ചാന്മാരെ, ഘട്ട് തുടങ്ങി നമ്മുടെ അമ്പോളി ഘട്ടാണ്. അമ്പോളി നമ്മുടെ അതിരപ്പള്ളി, മൂന്നാർ ഒക്കെ പോലെ. സാവന്തവാടിയിലാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്, കണ്ടോ. സാവന്തവാടിയിലാണ് ഗൈസ് ഇപ്പോൾ നമ്മൾ, സാവന്തവാടി. ഇവിടെ നിന്നാണ് അമ്പോളി ഘട്ടിലേക്ക് നമ്മൾ കയറുന്നത്, കണ്ടോ. ബോട്ടിംഗ് ആണ്. മച്ചാന്മാരെ, ഒടുക്കത്തെ കോടവന്റെ, അമ്പോളിയിലെ കോടവന്റെ. അയ്യോ, സൂപ്പർ സൂപ്പർ കിട്ടു, അടിപൊളി. നമ്മളെ ഘട്ടിന്റെ ഏറ്റവും ടോപ്പിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്, ഏറ്റവും ടോപ്പിലേക്ക്. എന്തോ അതെ, ഭയങ്കര ഡേഞ്ചറാണ് ഈ റോഡ്. ഈ റോഡ് ഭയങ്കര സ്ലിപ്പറി ആണ്, ഭയങ്കര ഡേഞ്ചറാണ് അമ്പോളി ഘട്ട്. അതെ, ഭയങ്കര സ്റ്റീപ്പ് കർവ്സ് ആണ്, സൈഡിലൊന്നും ഒരു ഇതും ഇല്ല. നമ്മൾ വളരെ സൂക്ഷിച്ചു വേണം ഓടിക്കാനായിട്ട്, ഡേഞ്ചറസ് റോഡാണ്. അടിപൊളി. അയ്യോ, ഞങ്ങളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വണ്ടി ഒന്ന് നിർത്തി. മച്ചാന്മാരെ, ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ കൊടും ഫോറസ്റ്റ്, ഭയങ്കര കാടാണ്, കണ്ടോ. അടിപൊളിയാണ്. താഴത്തെ അവിടെ നിന്ന് ഒരു വെള്ളച്ചാട്ടം ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്, അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ശബ്ദം ശരിക്കും കേൾക്കാം, പുഴ ഒഴുകുന്നുണ്ട്, സൂപ്പർ. ഞാൻ ഇത്ര എക്സ്പെക്ട് ചെയ്തില്ലടാ അമ്പോളി എന്ന് പറഞ്ഞപ്പോൾ. ഇത് ഭയങ്കര മഴക്കാടായി പോയി അല്ലേ, എങ്ങനെയുണ്ട് അല്ലേ. ആ കറക്റ്റ് ഒരു കേരള, നമ്മുടെ അതിരപ്പള്ളി അല്ലേ, മലക്കപ്പാറയൊക്കെ കയറുന്ന ഒരു ഫീൽ ഉണ്ട്, പക്ഷെ അതിലും കൂടുതലാ അല്ലേ. ബോർഡുണ്ട്, ബോർഡുണ്ട്. ഓ, മൊത്തം ചെളിയായല്ലേ. ഒരു രക്ഷയില്ല, കണ്ടോ, അടിപൊളിയാണ്, കണ്ടോ. എല്ലാ സ്ഥലത്തും റോട്ടിൽ നിന്ന് ഇങ്ങനെ നിർത്തിക്ക് വെള്ളച്ചാട്ടമാണ്.
ഒരു രക്ഷയില്ലാത്ത കാഴ്ച. സൂപ്പർ 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 അടിപൊളി. നോക്കിയേ, ഏ കംപ്ലീറ്റ് ഇങ്ങനെ പാറ ഇടുക്കാണ്. ആ പാറ ഇടുക്കിൽ നിന്ന് മുകളിൽ നിന്ന് ഇങ്ങനെ ആ എന്താ പറയുക, വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മേഘങ്ങൾ ഇങ്ങനെ പോവും. അത് ടോപ്പിലേക്ക് നോക്കിക്കേ, അടിപൊളി. ഓ മല കുത്തരെ കിഴിക്കാൻ തൂക്കായിട്ട് മല നിൽക്കുന്നു എന്നൊക്കെ പറയില്ലേ, കിഴിക്കാൻ തൂക്കായിട്ട് മല നിന്നിട്ട് അതിൻ്റെ പൊക്കത്തു നിന്ന് ഇങ്ങനെ വെള്ളം വന്നോണ്ടേയിരിക്കുകയാണ്. ഈ കാണുന്ന ഈ കോടവന്നി ഇല്ലേ കൂട്ടുകാരെ, ഈ കോടവന്നി ചെന്ന് അടിച്ചിട്ട് അടിക്കുമ്പോഴാണ് അത് മഴയായി താഴത്തേക്ക് വരുന്നത്. ഓ ഒരു രക്ഷയില്ലേ, അടിപൊളി. ബീസ് പൊളിയല്ലേ, എങ്ങനെയാണ്? ഒരു രക്ഷയില്ല. ഞാൻ വെള്ളത്തിലേക്ക് അച്ചോ, അടിപൊളി. സൂപ്പർ അമ്പോളി പൊളി കണ്ടോ. ഇനിയും കാണാനുണ്ട്. ഇനിയും നമ്മൾ ആ ഏറ്റവും പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടം ഉണ്ട്, അവിടെ വേണം പോകാനായിട്ട്. അയ്യോ പ്യുവർ വാട്ടർ. എടാ ഈ പോകുന്ന കോടവല്ലിയില്ലടാ, ഇതാണടാ പൊക്കത്ത് മഴയായിട്ട് ഇങ്ങനെ താഴത്തേക്ക് പോയത്. കശ്മീർ ബ്രോ. ഓക്കേ, കൊച്ചി. ആ കൊച്ചി ഇത് കശ്മീർ. ബിസി എങ്ങനെയുണ്ടടാ, വ്യൂ എങ്ങനെയുണ്ട്? എന്താടാ പുലിയോ? സൂപ്പർ. എടാ ഇത് 26 കിലോമീറ്റർ ഉണ്ട് അമ്പോളി മെയിൻ വാട്ടർഫോളിലേക്ക്. 26 കിലോമീറ്റർ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആ മഞ്ഞ് മാറുമ്പോൾ നമുക്ക് കാണാൻ പറ്റുമല്ലേ താഴത്തെ കാഴ്ച. അടിപൊളി. പോ നമുക്ക്. മച്ചാമാരെ നമ്മളെത്തിയിരിക്കുന്നു. മച്ചാമാരെ നമ്മളങ്ങനെ അമ്പോളി വാട്ടർഫോൾസിലേക്ക് നമ്മൾ പോവാണ്. ഭയങ്കര ഹൗളിംഗ് ആണ്, നല്ലൊരു എനർജി കേട്ടോ, ഭയങ്കര ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി കേട്ടോ. അടിപൊളി. ഓ സൂപ്പർ അടിപൊളി. ബീസ് എവിടെ എടാ, ഓ ഒരു രക്ഷയില്ല. ഏ കണ്ടോ, കിഴിക്കാൻ തൂക്കായിട്ട് വെള്ളം ഇങ്ങനെ വന്നോണ്ടിരിക്കുക ഹൈ പവറിൽ. അത് നേരെ ആ സ്റ്റെപ്പിൽ കൂടി ഇങ്ങനെ ഇറങ്ങി നമുക്ക് ആ സ്റ്റെപ്പ് വഴി ഏറ്റവും മുകളിൽ വരെ നമുക്ക് എത്താൻ പറ്റും. ഓ ടിക്ടോക് ടിക്ടോക് ടിക്ടോക്. കേറാം കേറാം പൊക്കത്തേക്ക് കേറാം. ഓ ഞങ്ങൾ ഷൂ നനയ്ക്കാൻ പോവാണ്. അടിപൊളി. ആ വിസി മച്ചമാരെ നനച്ചു, നമ്മളങ്ങനെ കേറാൻ വേണ്ടി പോവാണ്. ഓ അടിപൊളി, നല്ല രസമുണ്ട്. ഓ ഭയങ്കരമുണ്ട്. കുറേ ആളുകൾ അവിടെ ഇങ്ങനെ നിന്ന് കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്.
മച്ചാമാരെ. അയ്യോ വീസേ അച്ചാറേ, ഓ ഭയങ്കര ഫ്രഷ് ഫീലിംഗ്, സൂപ്പർ. എടാ ഭയങ്കര ടോട്ടൽ ലോസ്റ്റ് ആയ പോലത്തെ ഒരു ഫീലിംഗ്, അടിപൊളി സൂപ്പർ. ഷൂല് മുഴുവൻ വെള്ളം കയറി അല്ലേ, ഷൂല് മുഴുവൻ വെള്ളം വീണ്, ഇതേ അകത്ത് മുഴുവൻ വെള്ളം കയറി. അയ്യോ എൻ്റെ ഷൂല് കുറച്ചും കൂടി കയറിയടാ, ഞാൻ ശരിക്കും പൊക്കത്ത് വരെ പോയില്ലേ. കുഴപ്പമില്ല, ഇത് വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വലിഞ്ഞു വിളിക്കോളും. അപ്പം മച്ചാന്മാരെ, നമ്മളിനി അടുത്ത് നമ്മൾ നേരെ ഇനി എങ്ങോട്ടാണ് നമ്മൾ പോകണം? അയ്യോ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു, കോലാപ്പൂർ. യെസ്, നമ്മൾ കോലാപ്പൂരിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതാണ് അമ്പോളി. ഇനി അമ്പോളി ഘട്ട് ഇറക്കമാണ്. നമ്മൾ അമ്പോളി ഘട്ട് ഇറങ്ങിയിട്ട് നമ്മൾ കോലാപ്പൂർ പോയി ഇന്ന് സ്റ്റേ ചെയ്യാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ. അയ്യോ ഇപ്പോഴേ മഴ പെയ്തേക്കെ, ഇടയ്ക്ക് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കും കേട്ടോ. ചിലപ്പോൾ മഴ പെയ്യും, മഴ നിൽക്കും, മഴ പെയ്യും, മഴ നിൽക്കും. അതായത് ആ കാണുന്ന കോടവനില്ലേ, ആ കോടവന് മുഴുവനും അവിടെ തട്ടിയിട്ട് അതിങ്ങനെ മഴയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സൂപ്പർ പ്ലേസാണ്, നിങ്ങൾ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വന്നുകൊണ്ടിരിക്കണം, വന്നിരിക്കണം ഇവിടെ. പിന്നെ സഞ്ചാരി ഗ്രൂപ്പിലും ഫേസ്ബുക്കിലെ പല യാത്രാ ഗ്രൂപ്പിലും ഒക്കെ ഇതിപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സഞ്ചാരി റൈഡ് വെച്ചിട്ടുണ്ട് ഈ ഒരു മാസം ഇങ്ങോട്ട്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ, ഇതൊക്കെയാണ് അമ്പോളിയുടെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഓക്കെ, യു ആർ ഫ്രം മഹാരാഷ്ട്ര. ഓക്കെ മാം, നൈസ് മീറ്റിംഗ് യു മാം. ചോട്ടു നാം ക്യാ ഹൈ? നജീ രാജു. Actually, he is asking why they are going to Kashmir. He likes Kashmir. Okay, ma'am. He always says, I want to go to Kashmir. Thank you so much. നമ്മുടെ ബോർഡ് കണ്ടിട്ട് വന്നതാണ് ഫാമിലി. ഇവർ അമ്പോളിയിലാണ്, അമ്പോളിയിൽ വെച്ചിട്ടാണ് ഇവരെ മീറ്റ് ചെയ്തത്. ഇവർ നമുക്ക് വിശ്വസം അറിയിച്ചു. താങ്ക് യു സോ മച്ച്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അടിപൊളി അടിപൊളി. ഓ ദേവോ 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 ദേവോ, അയ്യോ സൂപ്പർ.
അമ്പൂളിയുടെ വെൽക്കം ബോർഡാണ് മച്ചാമാരെ. നമുക്കൊരു കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വണ്ടി കയറിയതാണ്. അപ്പോൾ എന്തായാലും ഒരു കോഫി കുടിക്കാം. നല്ല ക്ഷീണമുണ്ട്. കുറച്ചധികം മണിക്കൂറായി ഇപ്പോൾ വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട്. ഇവിടെ കടയുണ്ട്. കൂട്ടുകാരെ, അപ്പം നമുക്ക് ഇത് കാളവണ്ടി പോകുന്നു. കോലാപ്പൂരിൽ ചെന്നിട്ട് നമുക്ക് കാണാം. ഇവിടെ നിന്ന് എന്തായാലും ഞങ്ങൾ പുറപ്പെടുവാണ്. ചായ കുടിച്ചു കഴിഞ്ഞു. മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ ബസ്സാണിത്, കണ്ടോ? നോക്കിക്കേ, ബസ്സിൻ്റെ കോലം നോക്കിക്കേ. ട്രാൻസ്പോർട്ട് ബസ്സാണെന്ന് തോന്നുന്നു കേട്ടോ, സർക്കാരിൻ്റെയാണ്, കണ്ടോ? രണ്ട് ബസ്സും ഒരുമിച്ച് വന്നു. അപ്പൊ ഗൈസ്, അപ്പൊ എന്തായാലും നമുക്ക് പുറപ്പെടാം. മച്ചാമാരെ, സമയം ഇപ്പോ 7:10. ഞങ്ങൾ കോലാപ്പൂർ എത്താൻ വേണ്ടി പോവാണ്. അതിനു മുമ്പ് ചെറിയൊരു അപ്ഡേറ്റ് തരാൻ വേണ്ടിയിട്ട് ഞാൻ വണ്ടി നിർത്തിയാണ്. നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഏഷ്യൻ ഹൈവേ 47 ആണ്. AH-47 എന്നാണ് ഈ ഒരു ട്രാക്കിൻ്റെ പേര്. ഈ ട്രാക്ക് ഒരു എക്സ്പ്രസ് ഹൈവേ ആണ്, ഭയങ്കര സംഭവമാണ്. അതുപോലെ തന്നെ ഈ ട്രാക്കിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നമോ കാര്യങ്ങളൊക്കെ നമ്മൾ അപ്പോൾ സംഭവിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഹൈവേ അസിസ്റ്റൻസ് നമ്പർ പോലും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ നമ്പറിൽ വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിത്തിൻ സെക്കൻഡ്സ് ഈ ഹൈവേയുടെ അതോറിറ്റിക്കാർ നമ്മളെ വന്ന് കോൺടാക്ട് ചെയ്യും. അതൊരു വലിയൊരു ഇൻഫർമേഷനാണ് എനിക്ക് കിട്ടിയത്. AH-47, ഏഷ്യൻ ഹൈവേ 47. ഇത് എൻ്റെ ഒരു ഊഹ ശരിയാണെങ്കിൽ ഇത് ബാംഗ്ലൂരിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ കോലാപ്പൂരിലേക്കാണ് ഹെഡ് ചെയ്യുന്നത്. ഇത് ഏകദേശം ഒരു 30 കിലോമീറ്ററോളം ഉണ്ട് ഇവിടെ നിന്ന് കോലാപ്പൂരിലേക്ക്. അപ്പം മറക്കണ്ട, AH-47, ഏഷ്യൻ ഹൈവേ 47. മച്ചാമാരെ, അങ്ങനെ നമ്മൾ കോലാപ്പൂരെത്തി. ഭയങ്കര മഴയായിരുന്നു, നമുക്കിവിടെ റൂം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കോലാപ്പൂര് കുറച്ച് എക്സ്പെൻസീവ് ആണ്. നമുക്ക് കുറേ സ്ഥലങ്ങളിൽ നമ്മൾ അന്വേഷിച്ച് നടന്ന് നമുക്ക് അവസാനം ഒരു റൂം കിട്ടി. അതാണ് ഈ റൂം. 700 രൂപയാണ് റൂമിൻ്റെ ചാർജ്, കണ്ടോ? ഇതൊക്കെയാണ് റൂമിൻ്റെ ആ ഒരു കാഴ്ചകൾ. അപ്പോൾ ഇത്രയുള്ള സംഭവം അവിടെ ബാത്റൂമും സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് എഡിറ്റിംഗ് ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ബില്ല് ഇവിടെ വെച്ചിട്ടുണ്ട്, കണ്ടോ? 700 രൂപയാണ് പോയത്. ഒരു മിനിറ്റ്, 700 രൂപയാണ് നമുക്ക് ഈ റൂമിന് ബില്ലായത്. കോലാപ്പൂര് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ലോഗ് ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും കൂടെ വേണം, സപ്പോർട്ട് ചെയ്യണം. നാളെ അപ്പോൾ മനോഹരമായ ഒരു വ്ലോഗിലൂടെ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അണ്ടിൽ ദെൻ, അംബരീഷ് മൂന്ദൻ സൈനിങ് ഓഫ്.